നമസ്കാരം ബെഹ്റീൻ വാർത്താ ഈവനിങ് സ്വാഗതം കോവിഡ് നിയമങ്ങൾ പാലിച്ചില്ല ക്യാപിറ്റൽ ഗവർണറേറ്റിലെ നാല് റസ്റ്റോറൻ്റുകൾ അടച്ചു കോവിഡ് നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ഒരാഴ്ചത്തേക്ക് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ നാല് റസ്റ്റോറൻറ്റുകൾ അടച്ചു ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയും പബ്ലിക് ഹെൽത്ത് ഡയറക്ടറേറ്റിന്റെയും മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ് കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിലാണ് കടകൾ അടച്ചുപൂട്ടിയത് കോവിഡ് നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അറിയിച്ചു കോവിഡ് നിയമങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് മൂന്ന് പള്ളികൾ കൂടി അടച്ചു കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പള്ളികൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പാലിക്കാത്ത മൂന്ന് പള്ളികളാണ് ഇപ്പോൾ അടച്ചത് ഇസ്ലാമിക് അഫേഴ്സ് എൻഡോമെൻ്റ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മൂന്ന് പള്ളികളും അടച്ചത് അതേസമയം കഴിഞ്ഞ ആഴ്ച അടച്ച നാല് പള്ളികൾ തുറന്നു ബഹ്റൈൻ വിദേശകാര്യ അണ്ടർ സെക്രട്ടറിയും ഇന്ത്യൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി ബഹ്റൈൻ വിദേശകാര്യ അണ്ടർ സെക്രട്ടറിയും ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ പീയുഷ് ശ്രീവാസ്തവയുമായി കൂടിക്കാഴ്ച നടത്തി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സൗഹൃദപരവുമായ ബന്ധത്തെ ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പ്രശംസിച്ചു ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ നടന്ന ഹൈ ജോയിന്റ് കമ്മീഷന്റെ മൂന്നാമത്തെ യോഗത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളുടെ വിജയത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു കോവിഡിനെ നേരിടുന്നതിനായി ും നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് ഇരുവരും പറഞ്ഞു ബഹ്റൈനുമായുള്ള സൗഹൃദ ബന്ധം എന്നും നിലനിർത്തണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന് പി യു ശ്രീവാസ്തവ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കോർഡിനേഷൻ കൗൺസിൽ യോഗം മനാമയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നാലാമത്തെ കോർഡിനേഷൻ കൗൺസിൽ യോഗം ഇന്നലെ മനാമയിൽ നടന്നു സദൈൻ ഗവർണർ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഖലീഫ് ബിൻ അലി ബിൻ ഖലീഫ് അൽ ഖലീഫ യോഗത്തിന് നേതൃത്വം നൽകി വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പ്ലാനിംഗ് ആൻഡ് പ്രോജക്റ്റ് ഡയറക്ടർ ഡോക്ടർ ഷെയ്ഖ് മുഫീസ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സംവിധാനങ്ങളെക്കുറിച്ചും ഭാവിയിലെ പദ്ധതികളെക്കുറിച്ചും സംസാരിച്ചു നഗര നഗരവികസനത്തിനാവശ്യമായ പദ്ധതികളെക്കുറിച്ചുള്ള വിവരണം മുനിസിപ്പാലിറ്റിയും നഗര ആസൂത്രണ മന്ത്രാലയവും യോഗത്തിൽ നൽകി സൗത്ത് വെസ്റ്റ് ബീച്ച് പ്രോജക്ടിന് അംഗീകാരം സൗത്ത് വെസ്റ്റ് ബീച്ച് പ്രോജക്ടിന് ബഹ്റൈൻ കൗൺസിലേഴ്സ് അംഗീകാരം നൽകി ബിലാജ് അൽജാ സായർ കടൽ തീരത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ചതുരശ്ര മീറ്ററാണ് പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് പൊതുസേവനങ്ങൾക്കും വിനോദ ആവശ്യങ്ങൾക്കുമുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത് ബിവിയർ ആപ്പിൽ പുതിയ ഫീച്ചർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോയും ലഭ്യമാകും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിവെയർ ആപ്പിൽ പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തി ബഹ്റൈൻ വാക്സിനേഷൻ സ്വീകരിച്ച സ്വദേശികളുടെയും താമസക്കാരുടെയും ഫോട്ടോയും വിവരവും ഇനി ബിവെയർ ആപ്പിൽ ലഭ്യമാകുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി അറിയിച്ചു ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്നാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് പുതിയ ആപ്പ് ഫീച്ചറിലൂടെ അധികാരികൾക്കും ബിസിനസ് മേഖലയിലുള്ളവർക്കും വാക്സിനേഷൻ സ്വീകരിച്ച വ്യക്തികളുടെ വിവരങ്ങൾ അറിയാൻ സാധിക്കും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ച സ്വദേശികളും താമസക്കാരും ആപ്ലിക്കേഷൻ്റെ പുതിയ പതിപ്പ് അപ്ലോഡ് ചെയ്യണം ഐ ഒ എസ് ആൻഡ്രോയിഡ് ഫോണുകളിലും ബഹ്റൈൻ ഇ ഗവൺമെൻറ് ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾ പ്രധാന പേജിലെത്തി വ്യൂ യുവർ ഫുൾ വാക്സിനേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം ഉപഭോക്താവിന്റെ പേരും ഫോട്ടോയും അടങ്ങുന്ന വിവരങ്ങളുള്ള പേജിലേക്കാണ് ഇത് എത്തിക്കുന്നത് കോവിഡ് മുക്തരായ വ്യക്തികൾക്കുള്ള ഈ സവിശേഷത ഉടൻ സജീവമാകും ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ് ബഹ്റൈനിൽ ആയിരത്തി മുപ്പത്തി ഒൻപത് പേർക്കുകൂടി പുതിയതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഏപ്രിൽ ഇരുപതിന് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തിയേഴ് പേരിൽ നടത്തിയ പരിശോധനകളിൽ നിന്നാണ് ഇത്രയും കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് പേർ പ്രവാസി തൊഴിലാളികളാണ് മറ്റ് അഞ്ഞൂറ്റി അൻപത്തിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെയും മുപ്പത്തിയേഴ് പേർക്ക് യാത്രാ സംബന്ധവുമായാണ് രോഗബാധയേറ്റത് ഇതോടെ നിലവിലെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നായി ചികിത്സയിലുള്ളവരിൽ തൊണ്ണൂറ്റിയഞ്ച് പേരുടെ ആരോഗ്യനില ഗുരുതരമാണ് ആറ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അതേസമയം ആയിരത്തി മുപ്പത്തി ഒൻപത് പേർക്ക് കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണവും ഒരു ലക്ഷത്തി അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്നായി ഉയർന്നു ഇന്നലെ മരണപ്പെട്ട അഞ്ചു പേരടക്കം രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ അറുന്നൂറ്റി അഞ്ചായി ആകെ മുപ്പത്തി ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരെ പരിശോധനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ് ആറ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി േഴു പേർ ഇതുവരെ ഒരു ഡോസ് വാക്സിനും നാല് ലക്ഷത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ ഫുഡ് ഫെസ്റ്റിവലിന് ലുലുവിൽ തുടക്കമായി മെഡിറ്ററേനിയൻ ഭക്ഷ്യ ഗുണങ്ങളോടുകൂടി ലുലു ഇറ്റാലിയൻ ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചു ഇറ്റാലിയൻ അംബാസിഡർ മിസ് പോള അമാദാനി ദാന മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലെറ്റ്സ് ഇറ്റാലിയൻ ഫുഡ് പ്രൊമോഷന്റെ നാലാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വരെയാണ് ഇവന്റ് നടക്കുന്നത് റംദാനിൽ ഇറ്റാലിയൻ പാചക രീതിയുടെ ഗുണം ബഹ്റൈനിൽ എത്തിക്കുന്നതിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്തോഷിക്കുന്നതായി ഡയറക്ടർ രൂപവാല പറഞ്ഞു സ്പോഞ്ച് കേക്ക് ഇറ്റാലിയൻ ചോക്ലേറ്റ് ഫ്രൂട്ട് ജാം ഇറ്റാലിയൻ ആപ്പിൾ കിവി ഫ്രൂട്ട് എന്നിവയും ഇവിടെ ലഭ്യമാണ് വിനാഗിരി ഒലിവ് ഓയിൽ ഓർഗാനിക് പാസ്ത വെജിറ്റബിൾ ബർഗറുകൾ വിനാഗിരി ക്രീം തുടങ്ങിയവയും ലുലുവിൽ നിന്ന് ലഭിക്കും കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കെ പി എഫ് ബ്ലഡ് ഡൊണേഷൻ വിംഗ് സംഘടിപ്പിക്കുന്ന രണ്ടാമത്തെ രക്തദാന ക്യാമ്പ് മെയ് പതിനഞ്ചിന് ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സൽമാനിയ ഹോസ്പിറ്റൽ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് രക്തദാനം ജീവദാനം എന്ന സന്ദേശത്തെയും മുൻനിർത്തി നടത്തുന്ന ക്യാമ്പ് രജിസ്ട്രേഷനും മറ്റുമായി മൂന്ന് മൂന്ന് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് മൂന്ന് ഒമ്പത് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്ന് കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു